ഹായ്, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാട്ട് അൽഹംദുലില്ല നല്ല വിജയമാണ്. ഒരുപാട് പേരെന്നെ കോൾ ചെയ്തു അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് 15 ദിവസമെങ്കിലും നിങ്ങൾ അതൊന്ന് വെള്ളത്തിലിടണമെന്ന്. പിന്നെ ഞാൻ കുറച്ച് തിരക്കുമായിരുന്നു, അപ്പോൾ ഞാൻ വലിച്ചു നിട്ടുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ചട്ടി ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി അതിൻ്റെ ഫിനിഷിംഗ് ആണ്. അതനുസരിച്ച് ഇപ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചു ഇതിന് എത്ര വിലക്ക് വിൽക്കാമെന്ന്. ഇത് കണ്ടല്ലോ, ഇത് ഈ ഒരു ക്വാളിറ്റിയൊക്കെ ആണെങ്കിൽ നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് റേറ്റിന് വെക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മുടെ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി സെഷനിലേക്ക് കടക്കാം. എന്നിട്ട് ഞാൻ ഇടക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ചട്ടികൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതെല്ലാം ഞാൻ വെള്ളത്തിലിട്ട് എടുത്തു. ഏകദേശം 10 ദിവസത്തോളം വെള്ളത്തിലിട്ടു. നേരത്തെ പറഞ്ഞു നമ്മൾ ഇതിൻ്റെ പെർഫെക്ഷൻ കണ്ടല്ലോ. ശരിക്കും ഇപ്പോൾ ഞാൻ ഗ്രൗട്ട് അടിക്കാൻ പോവുകയാണ്. ഗ്രൗട്ട് എന്ന് വെച്ചാൽ സിമെൻറ്റ് മാത്രം, ഇതാ വേറെ ഒന്നുമില്ല, സിമെൻറ്റ് മാത്രം കലക്കിയിട്ട് നമ്മൾ അടിക്കുന്നതിനെയാണ് ഗ്രൗട്ട് എന്ന് പറയുന്നത്. ഗ്രൗട്ടും കൂടി അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ ഈ ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ഫില്ലായിട്ട് പക്കാ പ്രൊഫഷണലാവും. ഇതിലിതാ ചില ചട്ടികൾക്ക് ഉണ്ടല്ലോ ഗ്യാപ്പ് കൂടുതലാണ്, ഇതുപോലത്തുള്ള ക്രാക്ക് ഗ്യാപ്പെല്ലാം കൂടുതലാണ്, അതൊക്കെ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഗ്രൗട്ടും കൂടി അടിക്കുന്നത് എങ്ങനെയാ നോക്കാം. ഇതിപ്പോൾ സിമെൻറ്റ് കണ്ടല്ലോ, സിമെൻറ്റ് മാത്രം, മണൽ ആവശ്യമില്ല. അതിലേക്ക് വെള്ളം ചേർക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സാക്കുക. വെള്ളം ആവശ്യത്തിന്, അധികം ആവാൻ പാടില്ല. നമുക്ക് ഏകദേശം എന്താ പറയണ്ടത്, നല്ലോണം ഇതായിട്ടുള്ള ഒരു ഏകദേശം ഒരു മഡിയായിട്ടുള്ളതാണ് വേണ്ടത്, ഒരു ചളി പരുവത്തിലാണ് വേണ്ടത്. കണ്ടല്ലോ ഞങ്ങൾ മിക്സർ കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതാ കണ്ടല്ലോ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മിക്സിങ് വെച്ചിട്ട് നമുക്ക് നമ്മൾ ചെയ്തുണ്ടാക്കിയ ചട്ടികളിലേക്ക് ഒന്ന് കംപ്ലീറ്റ് അടിച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ പെയിൻറ്റ് ചെയ്യൂലേ, ആ ഒരു രീതിയിൽ നോക്കുക നിങ്ങളിതാ. ഇപ്പോൾ അതിൻ്റെ ആ ചട്ടിയുടെ ചെറിയ ചെറിയ ഹോളും ഗ്യാപ്പൊക്കെ കണ്ടോ, അത് നമ്മുടെ ഈ ഗ്രൗട്ട് സിമെൻറ്റ് മാത്രം അടിക്കുമ്പോൾ ഉണ്ടോ കംപ്ലീറ്റ് ഫിനിഷ് ആവുന്നത്. പിന്നെ ലൈറ്റിൻ്റെ ഒരു കുറവുണ്ട്, അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. വൈകുന്നേരം എടുത്തുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പുറത്ത് വെളിയിൽ മഴയാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ലൈറ്റുള്ള സമയം നോക്കിയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ ഗ്രൗട്ട് അടിക്കുമ്പോൾ ആളാകെ മാറി, നമ്മൾ നേരത്തെ കണ്ട ചട്ടിയല്ല ഇപ്പോൾ, ഒന്നും കൂടി നല്ല രീതിയിൽ ഫിനിഷായി വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലിയറായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്ന് വേറൊരു ചട്ടിക്ക് പെയിൻ്റ് അടിക്കാം, അല്ല സോറി ഗ്രൗട്ട് അടിക്കാം. ഇതാ നോക്കുക, ഞാൻ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ഇതാ ഗ്രൗട്ട് അടിക്കുമ്പോൾ തന്നെ ആ ചട്ടിക്ക് വരുന്ന മാറ്റങ്ങൾ കണ്ടോ, ആ അതിൻ്റെ ഹോള് ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഫില്ലായിട്ട് പക്ക ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി മാറിയിട്ടുണ്ട്. സി അതാണ് കുറച്ച് കഷ്ടപ്പാടുണ്ട്, നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്ന അത്രത്തോളം നമുക്ക് അത് വില മതിക്കും. അതിപ്പോൾ ഏതൊരു കാര്യമായാലും അങ്ങനെ തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് നോക്കും നിങ്ങൾ, ഏകദേശം ചട്ടികളൊക്കെ നല്ല രീതിയിൽ ഫിനിഷായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത സെഷനും കൂടി കഴിഞ്ഞു, ഗ്രൗട്ട് ഏകദേശം കംപ്ലീറ്റായി. ഈ രാവിലെ വെച്ച ഗ്രൗട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആവും. നോക്കുക ഇതിപ്പോൾ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആവും. ഒരു 10 മണിക്കൂർ മതി മാക്സിമം, 5 മുതൽ 10 മണിക്കൂർ കൊണ്ട് സെറ്റ് ആവും. നിങ്ങൾ നോക്കിയാട്ടെ, ഇതാ 5 മണിക്കൂർ കൊണ്ട് ഇതുപോലെ സെറ്റായിട്ടുണ്ടാവും. ചിലത് നമുക്ക് ഇതുപോലെ ഫിനിഷ് ഉണ്ടാവില്ല, എന്നാലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇതിലും നല്ല രീതിയിൽ ഫിനിഷ് ആക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. സി ഈ ചട്ടി ഇപ്പോൾ നോക്കുക, നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് സാൻഡ് പേപ്പറാണ്. എൻ്റെ കയ്യിൽ നോക്കുക നിങ്ങൾ, 2 ടൈപ്പ് സാൻഡ് പേപ്പർ അറിയാലോ, വാട്ടർ പ്രൂഫ് പേപ്പറാണ്. നമ്മൾ വാർണിഷൊക്കെ ചെയ്യുമ്പോൾ വുഡിനൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ലേ, കറക്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. ഇതാ നോർട്ടൺ കമ്പനി, അതുപോലെ വാട്ടർ പ്രൂഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും. 150 ഇതിൻ്റെ ഗ്രേഡ്, അത് കുറച്ചും കൂടി സ്മൂത്ത് ആക്കാൻ പറ്റുന്നൊരു പേപ്പറാണ്. 150 പിന്നെ നോക്കുക ഇത് നോർട്ടൺ തന്നെ നമ്മുടെ സാൻഡ് പേപ്പറാണ്, കുറച്ച് ഗ്രേഡ് കൂടിയതാണ്. അവിടെ കാണും നിങ്ങളിതാ R349, ഇത് കുറച്ച് ഗ്രേഡ് കൂടിയതാണ്. അപ്പോൾ കൂടുതൽ റഫ് ഉണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. എന്നിട്ട് ഏകദേശം നല്ല രീതിയിൽ ഫിനിഷ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നേരത്തെ കാണിച്ച വാട്ടർ പ്രൂഫ് പേപ്പർ വെച്ചിട്ടൊന്ന് ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ നോക്കുക ഞാൻ ചെയ്യുന്ന രീതി, നിങ്ങളൊന്ന് നോക്കിയാട്ടെ. ജസ്റ്റ് ഒന്ന് അത് ഫോൾഡ് ചെയ്യുക. ഇത് ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നോക്കുക ജസ്റ്റ് നിങ്ങൾ മാറ്റം നോക്കിക്കോളൂ, നിങ്ങൾ അതിൻ്റെ റഫ് പോർഷൻസൊക്കെ ഇപ്പോൾ ഒന്ന് ക്ലിയറായി വരും. സി ഇത് നോക്ക് നിങ്ങൾ, കണ്ടല്ലോ ആളാകെ മാറി.
ഇനിയിപ്പോൾ കുറച്ചും കൂടി ഫിനിഷ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 150 ഗ്രേഡുള്ള നമ്മുടെ വാട്ടർ പ്രൂഫ് പേപ്പറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ല നമുക്ക് എന്താ മിനിസ് എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ നല്ല സ്മൂത്തായി വരും. ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ കണ്ടല്ലോ നമ്മുടെ എല്ലാ സൈഡും ഇതുപോലെ ആദ്യം റഫ് പേപ്പർ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നൈസായിട്ടുള്ള നൈസ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ 150 ഗ്രേഡുള്ള പേപ്പർ വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്താൽ തന്നെ നമ്മുടെ ഈ ഉണ്ടാക്കിയ ചട്ടി പക്കാ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവും. അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് അടുത്ത വശം എന്ന് വെച്ചാൽ അതിൻ്റെ മുകൾ ഭാഗം ചിലപ്പം ഇറഗുലർ ഷേപ്പായിരിക്കും, ചെറിയ രീതിയിൽ ബെൻഡൊക്കെ ഉണ്ടാവും, അതൊന്ന് മാറ്റാൻ ശ്രമിക്കുക. ഈ ഇപ്പോൾ തന്നെ നോക്കി എന്ത് ഫിനിഷ് ആയിട്ടുണ്ടെന്ന്, നമ്മൾ നേരത്തെ കണ്ട ചട്ടിയല്ല ഇത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഷ്ടപ്പാടുണ്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ല വിൽപ്പനക്കാണ്. നമുക്കൊരു 10 രൂപ കിട്ടണമെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് എന്തായാലും ആ 10 രൂപയുടെ പണി നമ്മളെ കൊണ്ട് എടുപ്പിക്കും, എന്നാൽ മാത്രമേ നമുക്ക് ആ 10 രൂപ ഗുണം ചെയ്യുള്ളൂ. ആ 10 രൂപ കൊണ്ട് എന്തെങ്കിലും വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്വാദ് കറക്റ്റ്, അതായത് അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ കാശിൻ്റെ അധ്വാനം നമുക്കറിയണം. സി ഏകദേശം 100% ഫിനിഷ് ആയിക്കഴിഞ്ഞു. നോക്കുക നേരത്തെ എൻ്റെ കയ്യിലുണ്ടായ ചട്ടിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോൾ എങ്ങനെയുണ്ട്? അൽഹംദുലില്ല നല്ല രീതിയിൽ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതേപോലെ നമ്മൾ നേരത്തെ കണ്ട ആ കുഞ്ഞു പോട്ടും കൂടി ഞാൻ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചട്ടി ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി നമ്മളിത് ഫിനിഷ് ആക്കിയിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സാധനം എടുത്തിട്ട് വെള്ളത്തിലൊന്ന് കഴുകുക മൊത്തം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളൊരു കുളമാണ്, മീൻ വളർത്തിക്കൊണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും മീൻ വളർത്താൻ വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ സി ഇത് ഇതേപോലെ കംപ്ലീറ്റ് അതിൻ്റെ ആ നമ്മളിപ്പോൾ ഗ്രൗട്ടിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒന്ന് ശരിക്കും ഒന്ന് കഴുകി വൃത്തിയാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സി ഇതാ നമ്മുടെ മുമ്പിൽ പെയിൻറ് ഇപ്പോൾ ഇരിപ്പുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഒരുപാട് പേർക്ക് ബേസിക് പോലും ഉണ്ടാവില്ല, അത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും പെയിൻറ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്കായിട്ട് അറിയുന്നവർ ഒരുപാട് ഉണ്ടാവും, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി നമുക്ക് 2 ടൈപ്പ് പെയിൻറ് ഉണ്ട്, ഒന്ന് വാട്ടർ പെയിൻറ്, അതുപോലെ മറ്റൊന്ന് ഓയിൽ പെയിൻറ്. അപ്പോൾ നമുക്ക് ആ പേര് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും, വാട്ടർ പെയിൻറ് വെച്ചാൽ നമ്മൾ ആ പെയിൻറ്റിൽ വെള്ളം കൂട്ടും. അപ്പോൾ നമ്മളെ കൈക്കൊക്കെ ആ പെയിൻറ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളത്തോടെ തന്നെ തുടക്കാൻ പറ്റും. നേരെ മറിച്ച് മറ്റേ പെയിൻറ് എന്താണ്? ഓയിൽ പെയിൻറ്. അതും ആ പേര് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിൽ നമ്മൾ ടെർപെൻ്റൈൻ ഓയിൽ, നമ്മുടെ സാധാരണ ചിമ്മണി എന്നറിയപ്പെടുന്ന മണ്ണെണ്ണ, അതുപോലും കൂട്ടാൻ പറ്റും. ഞാൻ നോർമലി മണ്ണെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് ഇത് സാധാരണ വാട്ടർ പെയിൻറ്, നമ്മൾ ചുമരനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാട്ടർ പെയിൻറ്. ഇത് ഏഷ്യൻ പെയിൻസ് ആണ്. ഇത് നിങ്ങൾക്ക് ഏത് ക്വാളിറ്റി വേണം, അത് ഡിപ്പെൻസ് ആണ് നിങ്ങളുടെ ഇഷ്ടം. ഈ ഒരു ബോട്ടിൽ നമുക്ക് ഒരുപാട് ചട്ടിക്ക് ഇതുപോലത്തെ ഒരുപാട് ചട്ടിക്ക് അടിക്കാൻ പറ്റും. ഇത് 1 ലിറ്ററാണ്. അതുപോലെ അപ്പോൾ ഒരു കാര്യം കൂടി, വാട്ടർ പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ വാട്ടർ പെയിൻറിൽ മാറ്റ് ഫിനിഷാണ്. ഇതാ ഇത് വാട്ടർ പെയിൻറ് ഉപയോഗിച്ച് ചെയ്തതാണ്, കണ്ടല്ലോ, ഇതാണ് വാട്ടർ പെയിൻറ്. അതേപോലെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ കാണുന്നതൊക്കെ ഓയിൽ പെയിൻ്റ് ആണ്, ഓയിൽ പെയിൻ്റ് ആണ്, കണ്ടല്ലോ. ഇതും ഏഷ്യൻ പെയിൻസിൻ്റെ തന്നെയാണ്, സാധാരണ നമ്മൾ ഗ്രിൽസിനൊക്കെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല, അതിന് ഉപയോഗിക്കുന്ന ഓയിൽ പെയിൻ്റ് ആണ്. അതും കണ്ടല്ലോ, ഇത് ഓയിൽ പെയിൻറ് ഗ്ലോസി വെച്ച് അടിച്ച ഫിനിഷിംഗ് ആണ്, കണ്ടല്ലോ, ഇത് ഓയിൽ പെയിൻ്റ് ആണ്. അതേപോലെ തന്നെ ഇതും ഓയിൽ, ഈ നമ്മുടെ അഗ്ലോണിയം, ഇതിലുള്ള പ്ലാന്റ് അഗ്ലോണിയം ആട്ടാ, ഒരു മിനിയേച്ചർ വെറൈറ്റി. ഈ കാണുന്ന പെയിൻറ്റും ഓയിൽ പെയിൻ്റ് ആണ് കംപ്ലീറ്റ്. ഓയിൽ പെയിൻറ്റിൽ സിൽവർ, സിൽവർ എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു സാധനമാണ്, കണ്ടല്ലോ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഇത് ഫോക്കസ് ചെയ്തോളൂ, ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, കാരണം ഒരു ബേസും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ അവർക്ക് ആഗ്രഹങ്ങളുണ്ടാവും, അപ്പോൾ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്ത് പെയിൻ്റ് ആണ് ഉപയോഗിക്കേണ്ടത് മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഈ ഓയിൽ പെയിൻറ്റ് കൈക്കായി കഴിഞ്ഞാൽ വെള്ളത്തോട് കഴുകിയാൽ പോകില്ല, പകരം എന്ത് ചെയ്യണം, നമ്മൾ ഇതേ ഓയിൽ വെച്ച് തന്നെ കൈ കഴുകിയാൽ പ്രോബ്ലം ക്ലിയർ ആവും. ഡ്രസ്സിലൊക്കെ ആവാണ്ട് നോക്കുക കേട്ടോ, ഡ്രസ്സിലായി കഴിഞ്ഞാൽ രണ്ട് പെയിൻറ്റും ഡ്രസ്സിലായി കഴിഞ്ഞാൽ പണിയാണ്, കഴുകിയാൽ പോകില്ല. അപ്പോൾ ഇതുവരെ എന്തായാലും എല്ലാവർക്കും ക്ലിയറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് പെയിൻറ്റിങ് സെഷൻ ഉണ്ട്, പെയിൻറ്റിങ്ങിലേക്ക് കൂടി കടക്കാം. ഒരു പാട്ടും കൂടി ബാക്കിയുണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ആണ്, ഈ 2 വെറൈറ്റി പെയിൻറ്റ്സ് ഏതാണ് മനസ്സിലാവല്ലോ. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ മണ്ണെണ്ണയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ചിമ്മണി അറിയാമല്ലോ മണ്ണെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഓയിൽ പെയിൻറ്റ്, ഇനാമൽ പെയിൻറ്റ് എന്നറിയപ്പെടുന്ന പെയിൻറ്റാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഞാനിപ്പോൾ ഏകദേശം ഏത് കളറെന്ന് വെച്ചാൽ, ഓക്കെ, ബ്ലൂ, ബ്ലൂ കളർ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ബ്ലൂ കളറാണ് ഇപ്പോൾ അടിക്കാൻ പോകുന്നുള്ള ഒരു ചട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഗ്രൗട്ട് ഫിനിഷൊക്കെ ചെയ്തത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സി ഈ ഒരു കളർ ബ്ലൂ ആണ് ഞാൻ അടിക്കാൻ പോകുന്നത്. ഇത്
നമ്മുടെ മാറ്റ് അല്ല, ഗ്ലോസി ഫിനിഷാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ പെയിൻറ്റ്. അതിലേക്ക് കുറച്ച് മണ്ണെണ്ണ നിങ്ങൾക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നൊരു പെയിൻറ്റ് വേറൊരു ബക്കറ്റിലേക്ക് എടുത്തിട്ട് അങ്ങനെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ആയിട്ട് വാങ്ങിയത്, അതാണ് കുഞ്ഞു കുഞ്ഞു ബോട്ടിൽ വാങ്ങിയത്. ഇപ്പോൾ ഈ ഒരു കുഞ്ഞു ബോട്ടിൽ നമുക്കില്ലേ, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, വലിയ പോട്ടിനാണെങ്കിൽ 8 അല്ലെങ്കിൽ ഒരു 7 പോട്ടിന് സുഖസുന്ദരമായിട്ട് അടിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. കണ്ടല്ലോ മണ്ണെണ്ണ മിക്സ് ചെയ്തു, ഒന്ന് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടല്ലോ അതിൻ്റെ പരിവ നോക്കുകയാണ്, കട്ടിയായിട്ടുണ്ടോ ലൂസായിട്ടുണ്ടോ നോക്കുകയാണ്. ഇതാ എൻ്റെ കയ്യിലുണ്ട് ബ്രഷ്, നിങ്ങൾ കണ്ടല്ലോ സാധാരണ നമ്മുടെ ചെറിയ കുഞ്ഞു ബ്രഷാണ്. പിന്നെ ശ്രദ്ധിക്കുക, ദേഹത്തൊന്നും ആക്കാണ്ട് നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഓയിൽ പെയിൻ്റ് ആണ്, നമ്മുടെ ഡ്രസ്സിനൊക്കെ ആയിക്കഴിഞ്ഞാൽ പോവില്ല. നമ്മുടെ ഇതങ്ങനെ കുഴപ്പമില്ല, കൈകൾക്കായി കഴിഞ്ഞാൽ മണ്ണെണ്ണ വെച്ച് കളയാൻ പറ്റും. ഇത് കണ്ടോ അല്ലോ, ഇതുപോലെ 2 കോട്ട് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഫുള്ള് കവർ ആവുള്ളൂ. ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ഇത് ഏകദേശം ഓയിൽ പെയിൻ്റ് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വാട്ടർ പെയിൻറ്റിലേക്ക് കടക്കുകയാണ്. സി വാട്ടർ പെയിൻറ്റിൽ ഞാൻ നമ്മുടെ ബ്രൗണിഷ് കളറാണ് ഉപയോഗിക്കാൻ പോകുന്നുള്ളത്. ഏകദേശം ഒരു ടെറാക്കോട്ട എന്നൊക്കെ പറയുന്നില്ല, മൺചട്ടിക്ക് വരുന്ന കുറച്ചും കൂടി ഡാർക്ക് കളറാണ്. സി അപ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് ഒറ്റ കോട്ട് കൊണ്ടുതന്നെ, ചില പെയിൻറ്റ് ഒരു കോട്ട് കൊണ്ട് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും 2 കോട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിയിൽ ഭംഗിയുണ്ടാവും, നമുക്ക് നല്ല കട്ടിയുണ്ടാവും. അപ്പോൾ ഏകദേശം പെയിൻറ്റിങ്ങിൻ്റെ സെഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ, ഇപ്പോൾ ഈ വാട്ടർ പെയിൻറ്റ് ഏകദേശം ഒരു കോട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ആയിട്ടുണ്ട്. കണ്ടല്ലോ ഇത് ഉണങ്ങുമ്പോൾ കുറച്ചുകൂടി ലൈറ്റാവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 2 ഒരു വാട്ടർ പെയിൻറ്റും ഒരു ഓയിൽ പെയിൻറ്റും ഞാൻ അവിടെ ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പടിച്ച ഒരു ഓയിൽ പെയിൻറ്റാണ്. കണ്ടല്ലോ ഡബിൾ കോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഫിനിഷായിട്ട് വരും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഓയിൽ പെയിൻറ്റ് അടിക്കുന്ന കേസിൽ നമ്മുടെ കൈകൾക്ക് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, വെള്ളം കൊണ്ട് കഴുകിയാൽ പോവില്ല. പകരം എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓയില് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് കുറച്ച് മണ്ണെണ്ണ എടുത്ത് കൈകൾക്ക് ഇതുപോലെ ചെയ്യാം. എന്നിട്ട് സി ഇതും കൂടി ഞാൻ കാണിക്കുകയാണ്. ഓക്കെ അല്ലേ, ഇപ്പോൾ കണ്ടല്ലോ പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ചട്ടി ഉണ്ടാക്കി കഴിഞ്ഞു, അതായത് 100% കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. നിങ്ങളെല്ലാവരും ഇപ്പോൾ മനസ്സിലായില്ലേ, ഇതിപ്പോൾ നമ്മൾ ഇന്നലെ അടിച്ച പോട്ട് ഒരു കോട്ടിൽ ഫിനിഷ് ആവില്ല, രണ്ടാമത്തെ കോട്ട്, അതായത് 2 പ്രാവശ്യം പെയിൻറ്റ് അടിച്ചാൽ നമുക്ക് ശരിക്കും ഇതുപോലെ ഫിനിഷ് ആവുള്ളൂ. നമ്മൾ ഇന്നലെ ഒരെണ്ണം അടിച്ച ഈ കളറും അത് ഓയിൽ പെയിൻറ്റ്, ശ്രദ്ധിക്കുക ഓയിൽ പെയിൻറ്റും, അതായത് ഇനാമൽ പെയിൻറ്റ്, മറ്റൊരെണ്ണം നമ്മുടെ വാട്ടർ പെയിൻറ്റും. അത് കണ്ടോ അതിൽ ഞാനൊരു സിങ്കോണിയം എന്ന് പറയുന്ന ഒരു വെറൈറ്റി ചെടി വെച്ചിട്ടുള്ളത് ഇട്ടു. അപ്പോൾ എന്തായാലും ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാ നമുക്ക് കുറച്ചും കൂടി വില കൂടുതലിന് വിൽക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ഡിസൈൻ മാത്രമല്ല, വേറൊരു അടിപൊളി ഡിസൈൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഐഡിയാസ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പേര് ചോദിച്ചു നമുക്ക് ഇതൊക്കെ എന്ത് കോസ്റ്റിന് വിൽക്കാൻ പറ്റും. അത് ഡിപ്പെൻസാണ്, അതായത് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒരേ മെത്തേഡാണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻറ്റും പിന്നെ ഫിനിഷിങ്ങും അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഇത് ചിലവ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, എത്ര സിമെൻറ്റ് നമ്മൾ ഉപയോഗിച്ചു, പെയിൻറ്റിന് വന്ന ചിലവ്, ഒരു 500 രൂപ അല്ലെങ്കിൽ 200 രൂപ പെയിൻറ്റിനാണെങ്കിൽ 200 രൂപയുടെ പെയിൻറ്റിൽ നമ്മൾ എത്ര ചട്ടി ഉണ്ടാക്കി, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം നമുക്ക് മുതൽ കിട്ടുകയുള്ളൂ. മുതലിൻ്റെ പോലെ പിന്നെ നമുക്ക് ഒരു ചെടി വെക്കുക, എന്നിട്ടൊരു ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് മോഹവിലക്ക് വിൽക്കാൻ പറ്റും. എനിക്കിപ്പോൾ അൽഹംദുലില്ല ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോക്ക് ഈ ഫിറ്റോണിയ ഇതുപോലത്തെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഡിസൈന് കുറച്ച് വെറൈറ്റി പെയിൻസ് ഉണ്ട്, അതിപ്പോൾ ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതൊന്ന് കാണിക്കാം. അതിപ്പോൾ അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നില്ല, വേറെ 2 ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ചട്ടിയുടെ വീഡിയോസ് തന്നെയല്ല എടുക്കുന്നില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും വെറൈറ്റി പിടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതുപോലെയുള്ള പെയിൻറ്റ് എങ്ങനെ അടിക്കുന്നത് അതിനുള്ളൊരു വീഡിയോ ചെയ്യാം. ഞാൻ വേറൊരു വെറൈറ്റി പെയിൻറ്റ് അടിച്ചതുണ്ട്, അതിപ്പോൾ ഒന്ന് കാണിക്കാം. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ളതാണ്, അതൊന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫിനിഷിങ്ങോടുകൂടി ചെയ്ത ചട്ടികളാണ്. ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഐഡിയ ആണ്, എൻ്റെ കൂടെ എൻ്റെ ആദ്യം ഗ്രൗണ്ട് ഓർക്കിഡ്സിൽ എൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഇമ്മാനുവൽ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ ഇമ്മാനുവൽ, ഏത് പാതിരാത്രി വിളിച്ചാലും മാന്യമായ എന്ത് ജോലിക്കും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കണ്ടല്ലോ ഇത് ഇവൻ്റെ ഐഡിയയിൽ ചെയ്തതാണ്. സി ആൾക്കൊരിച്ചിരി നാണമുണ്ട് കേട്ടോ.
ആളുടെ ഒരു ഐഡിയ ആണ്. ആള് ബോട്ടിൽ ക്രാഫ്റ്റിംഗ് ഒക്കെ പൊളിയാണ്, ഒരുപാട് വെറൈറ്റി ബോട്ടിൽ ക്രാഫ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല ചിലവായിട്ടുണ്ട്, ചിലവ് എന്ന് വെച്ചാൽ ഇതിൽ പെയിന്റിന് മാത്രമേ ചിലവുള്ളൂ, പിന്നെ നമ്മുടെ ടൈമും. ഇതിലിപ്പോൾ നോക്കിക്കോ, ആൾ ഉപയോഗിച്ചിട്ടുള്ള മുട്ടയാണ്, മുട്ടത്തോടാണ്, ഇത് വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള എന്താണെന്നറിയോ, നമ്മുടെ ടിഷ്യൂ പേപ്പർ വേസ്റ്റ് ഉണ്ടല്ലോ, ടിഷ്യൂ പേപ്പറാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആൾ എനിക്ക് പറഞ്ഞു നമുക്ക് ഇങ്ങനെ എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ. ഞാൻ അവർ തീർച്ചയായിട്ടും അപ്പോൾ ആൾക്ക് ഇതൊന്ന് വിട്ടുകൊടുത്തു, ഇത് ആൾ ചെയ്തു തന്നെയാണ് ഈ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഒരു വേറെ ഒരു രണ്ട് മൂന്ന് വീഡിയോ വന്നിട്ട് ഇൻഷാല്ലാ പറ്റുമെങ്കിൽ ഞാൻ ഇതും കൂടി നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തുകയാണ്. ഇതിപ്പോൾ ഞാൻ കൈയോടെ എടുക്കാത്ത വേറെ ഒന്നുമല്ല, ഈ പെയിൻറ് ശരിക്കും ഉണങ്ങിയിട്ടില്ല, ഇതിനുള്ള ഫിനിഷിങ് നമ്മുടെ സ്ലീക്ക് അതിപ്പോൾ അടിച്ച് വെച്ചതാണ്, അതുകൊണ്ടാണ് കൈ കൊണ്ട് എടുക്കാത്തത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ ഇമ്മാനുവലിനും കൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്തായാലും വളരെ ഹാപ്പിയാണ്. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പേർ ഈ ചട്ടി ഉണ്ടാക്കി, ഒരുപാട് വാട്സപ്പിന് മെസ്സേജ് അയച്ചു, ഫോം വിളിച്ചിട്ട് വരെ പറയാണ് വസീമെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ലൈക്കിനും സബ്സ്ക്രൈബേഴ്സിനേക്കാളും ഏറ്റവും കൂടുതൽ വേണ്ടതാണ്, നിങ്ങൾ ചെയ്യുക, അത് മാത്രം മതി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.